ഹലോ യൂട്യൂബ്. അപ്പൊ ഞാൻ സ്കെല്ലാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന് ഒരു കാര്യം പറയാം, 10,000 രൂപയ്ക്ക് ആരും ഇവിടെ എത്രയിലെ കൊടുക്കണില്ല. ഞാൻ പിന്നെ വീഡിയോന്റെ ആരെങ്കിലും കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ അത് വിചാരിച്ചിട്ട് ആരും കാണാൻ നിൽക്കണ്ട. പിന്നെ ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറയാം, നോയിസിന്റെ ചിലപ്പോൾ വല്ല ഇഷ്യൂ ഉണ്ടാവും വണ്ടി പോകുമ്പോൾ റോഡ് കൂടെ. നമുക്ക് പോസ്റ്റിൽ നിന്ന് ലൈൻ ഇട്ട പോലെ ഹെഡ്സെറ്റ് ഇങ്ങോട്ട് കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ചെറിയ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോസിലേക്ക് കടക്കാം. എപ്രീലിയ, അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് എപ്രീലിയ മേടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫസ്റ്റിനെ ഞാൻ പറയാം, നമ്മൾ വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ നോക്കണം. അത് പൊതുവേ നമ്മളിപ്പോൾ ബൈക്കും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ നോക്കാറുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാമല്ലോ, ബുക്കും പേപ്പറൊക്കെ കാര്യം ക്ലിയർ ആണോ നോക്കണം. പിന്നെ എപ്രീലിയുടെ ഒരു ഇത് നോക്കുമ്പോൾ മറ്റ് സ്കൂട്ടർ നോക്കണേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നോക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അറിയാം എപ്രീലി ഒരു സ്പോർട്സ് സ്കൂട്ടറാണ്, ഒരു റേസ് എഡിഷൻ സ്കൂട്ടറാണ്. അത് വന്നപ്പോൾ, അതായത് ഇന്ത്യയിൽ 2014 സ്കൂട്ടർ, 2014-16 സ്കൂട്ടർ ലോഞ്ച് ആയി. ആ ടൈമിൽ തന്നെ ഒരു റേസ് എഡിഷൻ സ്കൂട്ടർ ആയിട്ടാണ് എപ്രീലിയ നിലവിൽ വന്നത്. അപ്പോൾ നമുക്ക് സാധാ സ്കൂട്ടറിൻ്റെ ഒരു സ്കൂട്ടർ മേടിക്കാൻ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി വിശദമായിട്ട് നമ്മൾ എപ്രീലിയ നോക്കേണ്ടി വരും. നോക്കേണ്ടത് ഫസ്റ്റ് തന്നെ വണ്ടിയുടെ സസ്പെൻഷൻ്റെ കാര്യവും. ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് പറയാം സസ്പെൻഷൻ്റെ കാര്യവും. കാരണം എന്താ വെച്ചാൽ, എപ്രീലിയുടെ ഒരു ഹാർഡ് സസ്പെൻഷൻ ആണ്, അല്ലെങ്കിൽ ഹാർഡ് സ്റ്റെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഹാർഡ് സസ്പെൻഷൻ ആണ്. അപ്പോൾ പൊതുവേ നല്ല പൊളിയായിട്ട് യൂസ് ചെയ്യണം, അതായത് കുറച്ച് ഹാർഡായിട്ട് യൂസ് ചെയ്യണ ആൾക്കാരുടേതാണ് നിങ്ങൾ മേടിക്കണമെങ്കിൽ. വണ്ടി ഓടിച്ചാൽ തന്നെ അറിയാം, ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് നല്ല അടി കേൾക്കാൻ തുടങ്ങും. അതേപോലെ നിങ്ങൾക്ക് അറിയാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും സസ്പെൻഷനിൽ. ലീക്കേജ് വന്നിട്ടില്ലെങ്കിലും വണ്ടി ഹാർഡായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഫ്രണ്ടിൽ എന്തായാലും അടി വരും, നല്ല രീതിയിൽ ഫ്രണ്ട് അടി വരാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വണ്ടിയുടെ പവറിലാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ഇഷ്യൂ പറഞ്ഞിരുന്നു, അതായത് 2019 എൻ്റെ 2018 BS4 വണ്ടിയാണ്. 2019 ശേഷമുള്ള വണ്ടികളിൽ പലരും 80 മേലൊന്നും കയറി പോകണില്ല എന്ന് ചിലവർ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള SR160 അടക്കം അങ്ങനത്തെ ചെറിയ കംപ്ലൈൻസ് ചിലവർ പറയുന്നുണ്ട്. എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല. ഏക് മിനിറ്റ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്, ആ വണ്ടി പോയതാണ്. അപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ വണ്ടി നിങ്ങൾക്കറിയാം, എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കറിയാം, എൻ്റെ വണ്ടി സുഖമായിട്ട് 120 കയറിക്കൊണ്ട്. അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതാണ്, എങ്ങനെയാണ്, എന്താ ഞങ്ങളുടെ വണ്ടിക്ക് എന്താ പ്രശ്നം എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ BS4, അതായത് BS4 ഒരു വണ്ടി എപ്രീലിയ SR150 ആണ് നോക്കണമെങ്കിൽ എനിക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും, നേരവണ്ണം നോക്കാത്ത ഒരാളുടെ വണ്ടി നിങ്ങളെ മേടിക്കണമെങ്കിൽ വണ്ടി ഒരിക്കലും 120 കയറില്ല. അതായത് മീറ്ററിൽ 120 കയറില്ല, ഏകദേശം 80 വണ്ടി കയറുള്ളൂ. അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കാം വണ്ടിയുടെ ഏകദേശം റേഞ്ച്, അതായത് വണ്ടി ഏകദേശം നോക്കണ റേഞ്ച്. പിന്നെ നിങ്ങൾ വണ്ടിയുടെ ബോഡി ചെക്ക് ചെയ്യണം. വണ്ടിയുടെ ബോഡി നിങ്ങൾക്ക് അറിയാം, എപ്രീലിയുടെ ബോഡി ഫുള്ള് ഫൈബറാണ് വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ബോഡി കൂടുതൽ ചെക്ക് ചെയ്യണം, എവിടെയെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കണം. അതേപോലെ ഫ്രണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ മീറ്ററിൻ്റെ ആ സൈഡ് നോക്കണം, കാരണം മീറ്ററിൻ്റെ ആ സൈഡ് ക്ലിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ക്ലിപ്പ് എപ്പോൾ വേണിച്ചാലും പോരാൻ ചാൻസ് ഉണ്ട്. പോരാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, അത്രയ്ക്ക് ഹാർഡായിട്ട് യൂസ് ചെയ്യണവരാണെങ്കിൽ ഇത് പോരാൻ ചാൻസ് ഉണ്ട്. അത് ജസ്റ്റ് അതേപോലെ വെക്കും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നോക്കണം. ബോഡിയുടെ കാര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത്. അതേപോലെ നമ്മുടെ ഓയിൽ യൂസിങ് അല്ലെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ കാര്യത്തിൽ അധികം ചെക്ക് ചെയ്യാത്ത ഒരാളുടേതാണ് നിങ്ങൾ വണ്ടി മേടിക്കണമെങ്കിൽ, വണ്ടിയുടെ സ്വാഭാവികമായിട്ടും ഇതേപോലെ പവർ കുറയും. അതേപോലെ തന്നെ നമ്മുടെ എക്സോസ്റ്റിൽ നിന്ന് വൈറ്റ് സ്മോക്ക് വരാൻ തുടങ്ങും. അതായത് സാധാ പുക പോകാനുള്ളതാണ് എക്സോസ്റ്റ്, അല്ലാതെ പുട്ട് നിറയ്ക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ എക്സോസ്റ്റിൽ നിന്ന് സാധാ മറ്റേ കാണാത്ത പുകയാണ് പോവാറ്, അതിൻ്റെ പകരം വൈറ്റ് സ്മോക്ക് പോകാൻ തുടങ്ങും. അതിനർത്ഥം ഏകദേശം വണ്ടിയുടെ പണിക്കുറ്റി തീർന്നു എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ ഈ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഡെയിലി യൂസർ അതല്ലെങ്കിൽ ഒരു വീട്ടാവശ്യങ്ങൾക്കാണ് എപ്രീലിയ നോക്കണതെങ്കിൽ ദയവിത് നോക്കരുത്. നിങ്ങൾക്ക് ഞാൻ വേറെ വണ്ടി സജസ്റ്റ് ചെയ്യാം, ഡിയോ, എൻടോർക്ക് അതേപോലുള്ള വണ്ടികൾ സജസ്റ്റ് ചെയ്യാം. ദയവ് ചെയ്ത് ഈ ഒരു യൂസിന് എപ്രീലിയ നോക്കരുത്. നോക്കരുത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്രീലിയനെ ഇതാക്കി കൊണ്ട് പറയല്ല, കാരണം നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ എപ്രീലിയ കമ്പനിയും എപ്രീലിയ സ്കൂട്ടറിനെയും വെറുക്കും. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ പണി കിട്ടും, നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വരും, വണ്ടിക്ക് നല്ല പണി വരും. കാരണം വണ്ടിക്ക് പണി വരും പറയാൻ കാരണം എന്താ വെച്ചാൽ, വണ്ടി ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് സ്കൂട്ടറാണ്. അത് ഞാൻ തന്നെ ഇവിടെ യൂസ് ചെയ്യണം. ഞാൻ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് എൻ്റെ വണ്ടി യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് റൈഡും കാര്യങ്ങൾക്കും മാത്രമാണ് യൂസ് ചെയ്യുക, ഓൺലി ഫോർ റൈഡാണ് എൻ്റെ വണ്ടി. അല്ലാതെ വീട്ടിലൊരു ആവശ്യങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല എപ്രീലിയ. അങ്ങനെ യൂസ് ചെയ്ത് എന്താ ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും വണ്ടി പണി തരാൻ തുടങ്ങും. അതേപോലെ തന്നെ ഞാൻ
അങ്ങനെ ലോക്കലായിട്ട് ലോക്കൽ യൂസിനൊന്നും വണ്ടി എടുക്കാറില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെ നോക്കണ ആളാണെങ്കിൽ ദൈവത്തെ എപ്പോഴും എടുക്കരുത്. പിന്നെ മെയിൻ്റെനൻസ് കാര്യമാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വരും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്കൂട്ടറിൽ മെയിൻ്റെനൻസ് വരുന്ന ഒരു സ്കൂട്ടറാണ് എപ്രിലിയ. അപ്പോൾ നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വരും. ഇതൊന്നും സഹിക്കാൻ പറ്റാത്തൊരാളാണെങ്കിൽ നിങ്ങൾ എപ്രിലി എടുക്കാതിരിക്കുക. അല്ല എപ്രിലിയിലൊരു ലവ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്രിലി എടുക്കാം. അതായത് എന്തുണ്ടെങ്കിലും ഞാൻ എപ്രിലി നോക്കുന്നുള്ളൊരിതാണെങ്കിൽ സുഖമായിട്ട് എപ്രിലി എടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഇൻബോക്സിൽ ഞാനൊരു മെസ്സേജ് കണ്ടു സെക്കൻഡ് എപ്രിലി എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ചേട്ടാ എന്നുള്ളത്. അതേപോലെ എപ്രിലിയൊക്കെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലുള്ള പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ. കാരണം ഡെയിലി യൂസിനും ഹാർഡ് വർക്കൊക്കെ അല്ലെങ്കിൽ റഫ് യൂസൊക്കെ ആണെങ്കിൽ എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ എപ്രിലിയുടെ ഫ്രണ്ട് സസ്പെൻഷൻ ഹാർഡാണ്, അത് കൂടുതൽ റഫ് യൂസ് ചെയ്യുമ്പോൾ നല്ല പണി കിട്ടാൻ തുടങ്ങും. ഓക്കെ, അതേപോലെ തന്നെ ഫ്രണ്ട് ഹെഡ് ലാമ്പ് ഏകദേശം PS4 വരെയുള്ള ഹെഡ് ലാമ്പ്സ് എന്ന് പറയുന്നത് അത്ര നല്ല ഹെഡ് ലാമ്പ്സ് അല്ല. അത് നമുക്ക് രാത്രി യൂസിന് അത്ര എലിജിബിൾ ആയിട്ടുള്ള സംഭവമല്ല, നല്ല ബ്രൈറ്റ്നെസ് ഉള്ള സംഭവമല്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഏതെങ്കിലും വണ്ടീനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എപ്രിലിയെ പറ്റിയോ, നമുക്ക് എപ്രിലിയെ മാത്രമേ റിവ്യൂ ചെയ്യാൻ അറിയൂ ഇതുവരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടീനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എപ്രിലിയെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലോ എന്തിനെ പറ്റിയിട്ടെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ഇൻബോക്സിൽ കമന്റ് ചെയ്താൽ മതി, അടുത്ത വീഡിയോ നമുക്ക് അതായിട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടു വെച്ചാൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സ്കിൽ. ബൈ ബൈ.